ആർത്തിയ മനുഷ്യനും മുതലുണ്ടാക്കാൻ മതിയാകുന്നില്ല, മരിക്കുന്നവരെ മതിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും മരിക്കുമ്പോഴേക്കും കുറെ മുതലൊക്കെ ഉണ്ടാവും. എന്തേ ഇപ്പം സമ്പാദിച്ചെന്ന് വെച്ചാൽ പറയും, ആടെ രണ്ടു മുറി പീടിയ, പിന്നെ പന്നിയങ്കര ഒരു 10 സെന്റ് സ്ഥലം, പിന്നെ ആ കാളു റോഡിന്റെ അടുത്തൊരു 3.5 സെന്റ്. ഇതൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും. ഈ ദുനിയാവെന്ന് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങുമ്പം ദുനിയാവിലെ വലുപ്പേ പറയാനുള്ളൂ. പിന്നെ മക്കളെ പഠിപ്പിച്ച കഥയും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത കഥയും, മൂത്തോള് MTech ആയിരുത്തി, രണ്ടാമത്തോള് MCA ആയിരുത്തി, മോൻ പഠിച്ച് പെണ്ണും കെട്ടി നല്ല തറവാട്ടെന്ന്, മൂത്തോന്റെ മോക്ക 10 A+ കിട്ടിയത്, ഇളയോന്റെ മോളപ്പ അൽഫിത്രെ പോയി 10 സൂറത്ത് കാണാണ്ട് ചെല്ലിത്തരുന്ന് അൽമാലു വൽ ബനൂന സീനത്തൽ ഹയാത്തി ദുനിയ. പലർക്കും പറയാം മക്കളെയും മരിയക്കളെയും പൈസന്റെയും കണക്കേയുള്ള റസൂലേ, അവർക്ക് അള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള പാപത്തിന്റെ കൊട്ടയാണ്. ആളെ പറ്റിച്ചിട്ടും കൊള്ളലാപെടുത്തിട്ടും വെട്ടിപ്പിടിച്ചിട്ടും അവരുണ്ടാക്കിയ മുതൽ അത് അള്ളാന്റെ ദുനിയാവിൽ തന്നെ അവർക്ക് കണ്ണീരായിട്ട് ഭവിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് വർണ്ണവിമാ കസം അള്ളാഹുലക്ക, പടച്ചം വിധിക്കുന്നതിൽ അങ്ങോട്ട് സമാധാനിക്കുക. ഞാൻ പലപ്പോഴും ഒരു കഥ പറയാറുണ്ട്. ഷാദുലിപ്പള്ളിയിൽ ഹുത്തുമ പറയുന്ന ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു, സാറേ കൊറേ കടണ്ടായിരുന്നു, ഒരു നല്ല ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, 8 കോടി റുപ്യന്റെ ഒരു ഓർഡർ എനിക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് കിട്ടും, ഒരു ഒപ്പിന്റെ കുറവേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് പോവുക, നിങ്ങൾ ദ്വാരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ ഹൈറാവട്ടെ. 3 ആഴ്ച കഴിഞ്ഞു ഞാൻ പള്ളിയിൽ തന്നെ കണ്ടു, ഓമന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാത്രക്ക് റാഹത്തായിരുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. ഓന്റെ കൈമലുണ്ടായിരുന്ന ഒരു ചെറിയ സ്വതക്ക ഹദിയ എന്റെ കൈമ തന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ നിങ്ങൾ ദ്വാൽ എന്നെ ഉൾപ്പെടുത്തും. ഞാൻ ചോദിച്ചു പോയ കാര്യം എന്തായി, ഓൻ പറഞ്ഞു അത് എനിക്ക് പോയി ഉസ്താദെ, എനിക്ക് കിട്ടിയില്ല. ഇതും പറഞ്ഞു ഓനിങ്ങനെ നടക്കുമ്പം ഞാൻ എന്താ പറയേണ്ടതെന്നായി പോയി. ഞാൻ അവന്റെ പിന്നെ ചെന്ന് തോളത്ത് ഇങ്ങനെ കൈവച്ച പോകാൻ പറഞ്ഞു, എനിക്ക് വിഷമമൊന്നുമില്ല സ്ഥാദ, എനിക്ക് പടച്ചോൻ 8 കോടിക്ക് പകരം 16 കോടി തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ, അതിനാണല്ലോ ഈ 8 കോടി കളഞ്ഞതെങ്കിലോ, എനിക്ക് ആ പ്രതീക്ഷ ഉണ്ട്. ആ ഒരു ഈമാൻ ആലോചിച്ച് നോക്കി നിങ്ങൾ, നമുക്കൊരു 10 റുപ്യ പോയാൽ മതി, പിന്നെ ഒരു 3 ആഴ്ചത്തേക്ക് ഉറക്കുണ്ടാവില്ല, ഇച്ചിരി എന്തെങ്കിലും ലാഭം കുറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു പോയാൽ പോലും ഇപ്പൊ മനസ്സിന് ചൊറിച്ചില്ല. ഓല 5-6 ആൾക്കാർ വന്ന് എഴുതിപ്പോയിക്ക് എത്ര, 20,000, 10,000, പിന്നെ അതിന്റെ ബേജാറ് വേറെ. എല്ലാവരും അത്തരക്കാർ എന്നല്ലോ, കുറ്റപ്പെടുത്തുകയല്ല. ഇന്ന് മതിയാവുന്നില്ല മനുഷ്യന്മാർക്ക്, എല്ലാ കാര്യവും 2 വാക്കിലേക്ക് ഒതുങ്ങി. ലാഭം, സൗഹൃദങ്ങൾ പോലും ലാഭ, ബന്ധങ്ങൾ പോലും ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ സ്വന്തം ചോരനെ ചതിക്കാൻ പോലും ആളുകൾക്ക് മടിയില്ല. ഏട്ടനെ കച്ചവടത്ത് കൂട്ടി ലാഭം കിട്ടിയെന്ന് തോന്നുമ്പോ ഏട്ടനെ ചാമ്പി, അനിയനെ കൂട്ടി അനിയനെ ഒതുക്കി. ഇതൊക്കെയപ്പം നാട്ടിൽ നടക്കുന്നത്. സൗഹൃദങ്ങൾ, ഭാര്യന്റെ കുടുംബക്കാരെ, അളിയന്മാരെ, ബന്ധുക്കളെ, മോളവിയാപ്പളനെ, ഇതൊക്കെ വ്യാപക എന്തുണ്ട്? നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയറാണ്, ഭയങ്കര നിസ്കാരവും നോമ്പ്. ഇടക്കിടക്ക് ചിലപ്പോൾ ഉമ്രക്കും പോകുന്നുണ്ടാവും. നാട്ടുകാരെ പറ്റിച്ചിട്ട് ചെയ്യുന്ന ഇബാദത്തിനൊന്നും ഒരു വിലയും നിലയില്ല. ആൾക്കാരെ മനസ്സ് വേദനിപ്പിക്കാത്ത ഒരു ഉറുപ്പിയുണ്ടെങ്കിൽ ആളെ മനസ്സ് സങ്കടപ്പെടുത്തി നേടിയ ഒരു കോടിയേക്കാളും വിലണ്ടെന്നാ റസൂലുള്ള പഠിപ്പിച്ചു. ഒരു ദിർഹം 1 ലക്ഷം ദിർഹത്തെ മറികടക്കും. സഹാബാക്കൾ നബി എങ്ങനെ, ഒരു സാധുവിന് 2 ദിർഹമേ ഉള്ളൂ, ആ 2 ഹലാല, അതിലൊന്നോൻ അള്ളാന്റെ മാർഗത്ത് കൊടുത്തു. എന്നാൽ കോടീശ്വരൻ നാട്ടുകാരെ പറ്റിച്ചിട്ട് ഒരുപാട് മുതലുണ്ടാക്കിയവനുണ്ട്, ഓനൊരു 1 കോടി റുപ്യ കൊടുത്തു. ഓന്റെ കോടിയേക്കാൾ 1 ദിർഹത്തിനാണ് പടച്ചോന്റെ വില. വർണ്ണബിമാ കസം അല്ലാഹുലക്ക, പടച്ചോൻ തന്നയിൽ ഒരു തൃപ്തി ഉണ്ടായാൽ മതി, ദുനിയാവ് റാഹത്ത, സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും, ആരോടും മനസ്സുറന്ന് ഇടപെടാൻ പറ്റും. എന്നാൽ ദുനിയാവ് വലുതായിട്ട് തോന്നിയാലുണ്ടല്ലോ, ഒന്നും മതിയാകാതെ വരും, നിറയാതെ വരും, മരിക്കുന്നവരെ മുതലുണ്ടാക്കാനോടും. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു നല്ല മുഅ്മിനാണെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആ മുഅ്മിനിന്റെ ഒരു കോലവും ചേലും ഒക്കെ ഉണ്ടാവണം എന്നല്ല. ഇപ്പൊ അങ്ങനെയാ, മുഅ്മിനിന്റെ അടയാളം എന്താ, ഓനൊരു ഈമാൻ ലുക്ക് ഉണ്ടാവണം, ഓന്റെ നീണ്ട താടി, പറ്റവെട്ടിയ മിഷ, ഇതൊന്നും തെറ്റാന്നല്ലോ, പക്ഷെ ചിലർക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ. 250 ആൾക്കാരെ വെടിയച്ചു കൊന്ന കസബിന്റെ മുഖത്തും താടിയുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം താടിയാണ് ഈമാന്റെ അടയാളം എന്നല്ല, പക്ഷെ ഈമാനുള്ളവരുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ, മുഖത്തുകളിൽ അതിന്റെ ഭംഗി ഉണ്ടാവും, അതിന്റെ വില ഉണ്ടാകും. കേശിലിരിക്കുന്ന അവന്റെ താടി മുടി കണ്ടിട്ട് പറയും, പറ്റിക്കുന്ന ആളല്ലാന്ന് തോന്നുന്നു, നല്ല നിസ്കാരവും തൊപ്പിയൊക്കെയാ, നല്ല ദിക്ക. പക്ഷേ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ടാക്സ് പെട്ടിച്ച് ഗവൺമെന്റിനെ നാട്ടുകാരെ പറ്റിക്കുന്നവനായിരിക്കും. അപ്പൊ ഈമാന്റെ ലുക്ക് എന്ന് പറഞ്ഞ കോലത്തിലല്ല, അത് ഈ കാണിക്കുന്ന അഭിനയത്തിലല്ല, ഓന്റെ ആ നിർമ്മിതിയിലും പ്രകടന പരിധയിലും അല്ല ഈമാൻ. അങ്ങനെ ഈമാൻ ഉണ്ടാക്കുന്ന കാലാപ്പം യുവാക്കളോടും കൂടിയാ പറയണ്. ഇന്ന് ചില യുവാക്കൾക്ക് ആത്മീയ ഭ്രാന്ത് ബാധിച്ചതാ നെഞ്ചിന്റെ ഉള്ളില്. കേരളത്തിലുള്ള ദീനൊന്നോൽക്കും മതിയാകാതെ വന്നു. ഇന്റർനെറ്റ് സംവിധാനത്തിൽ നിന്ന് തുർക്കിയിലും സിറിയയിലും യമനിലുമുള്ള തലതെറിച്ച പണ്ഡിതന്മാരുടെ കൗലുകളും ഉദ്ധരണികളും കേട്ട് കേരളത്തിൽ നിന്ന് അവർക്ക് നാടുവിടാൻ തോന്നി. എങ്ങോട്ട്? കേരളോൽക്ക് പോരാ, ഓൽക്ക് സിറിയ വേണം, ഓൽക്ക് യമം വേണം, ഓൽക്ക് ദമ്മാജ് വേണം.
അവർക്ക് ഇവിടെ മതിയാകുന്നില്ല. കാരണം എന്താ? കേരളത്തിലുള്ള ഓൽക്കൊന്നും ഈമാനില്ല, ഓൽക്കൊന്നും ഈമാൻ തികഞ്ഞിട്ടില്ല. ഇവരുടെ അടയാളങ്ങൾ എന്താ? ആരോടും ഉണ്ടൂല, നാട്ടിലൊരു കാര്യത്തിൽ പോലും ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരാളെ സഹായിക്കാൻ ഇല്ല, ജനക്ഷേമം ഇല്ല, ഏതെങ്കിലും ഒരു മനുഷ്യനോട് മനസ്സോർന്ന് വർത്താൻ പറയോ ഇല്ല. ഓലെ പരിപാടികളൊക്കെ രാത്രി രഹസ്യമായിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് നടക്കും. എന്നിട്ട് അവര് പറയാ, ഞങ്ങള് ദീനിന്റെ ഈമാനിന്റെ മുത്തക്കീങ്ങളാണ്. മദീന പള്ളിയിൽ ഇതേപോലെ ദിക്ര ചെയ്യുന്നു, നിസ്കരിക്കുന്നു, നിസ്കാരം കഴിയുന്നു, ഖുർആൻ ഓതുന്നു. പള്ളിന്റെ പുറത്തേക്ക് പോകുന്നില്ല കുറച്ച് ചെറുപ്പക്കാര്. ഇങ്ങനെ പള്ളിയായിട്ട് കഴിഞ്ഞുകൊണ്ട് സഹാബാക്കൾ ഉമർ ബിൻ ഖത്താബിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു, ഉമറേ, മദീനത്തെ പള്ളിയിൽ ഒരു പുതിയ കൂട്ടർ വന്നിട്ടുണ്ട്. എന്താ? കുറെ ചെറുപ്പക്കാർ ആത്മീയത തലക്ക് ബാധിച്ച് ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആം ഈമാനുള്ളവരാണ് എന്ന ഭാവേന ഒരുങ്ങനെ പള്ളിയും ഇതുമായിട്ട് കഴിഞ്ഞോണ്ടിരിക്കുക. ആരോടും മിണ്ടണില്ല, ചിരിക്കണില്ല, ഓല ആരോടും മിണ്ടാൻ ഓൽക്ക് ഇഷ്ടമല്ല. ഇനി ഓല നേരെ ആരെങ്കിലും നോക്കിയ ഓൽക്ക് താല്പര്യമല്ല, ഓല കുടുംബാരും അറിയരുത്. ഇതൊക്കെയാ ഓല നിലപാട്. ഉമർ റളിയല്ലാഹു വാളൂരി മദീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട്. ഇറങ്ങിപ്പോയിനടാ, നിങ്ങൾക്ക് അള്ളാഹിനോടുള്ളതുപോലെ സമൂഹത്തോടും ബാധ്യത ഉണ്ട്, നിങ്ങൾക്ക് ഈ നാടിനോട് ബാധ്യതയുണ്ട്, നിങ്ങൾക്കല്ലാന്റെ ദീനിനോട് ബാധ്യതയുണ്ട്, ഓരോ മനുഷ്യനോടും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, ഓരോ പച്ചക്കരളുള്ള ജീവജാലങ്ങളോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇതൊന്നും നിർവഹിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈമാനിന്റെ വേഷം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യൻ ഈമാനുള്ളവനാണെന്ന് അല്ലാഹ് ബോധ്യപ്പെടുപ്പയാൻ. നിങ്ങളൊരു മുഅ്മിനാണെന്ന് റബ്ബ് എഴുതി വെക്കുന്നത് നിങ്ങൾ അയൽവാസി നിങ്ങളെ പറ്റി പറയണം, ഓ മുഅ്മിനാണ്. എന്റെ പ്രസംഗം കേട്ട് നിങ്ങൾ നൂറാള് ഞാൻ ഭയങ്കര ഈമാനുള്ളവനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്റെ മയ്യത്ത് സ്കരിക്കാൻ നിങ്ങൾ ഒരു കോടി ആൾക്കാർ നമ്മുടെ പള്ളിയിൽ വന്നിട്ടും കാര്യമല്ല. കണ്ണം പറമ്പ് നിറയെ മനുഷ്യന്മാർ നിന്ന് യാത്രയാക്കിയാലും കാര്യമല്ല. മറിച്ച് അല്ല പറയുന്നു, നിങ്ങളൊരു മുഅ്മിനാണെന്ന് നിന്റെ അയൽവാസി പറയണം. നിന്റെ അയൽവാസിയോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവരാരാണോ ഫതഖുൻ മുഅ്മിനൻ, അവനാണ് മുഅ്മിൻ. ഇന്ന് അയൽപക്കം വന്നേറ്റ് യാതൊരു കോലവുമില്ല. അവനാ വാങ്ങുന്ന 10 സെന്റിൽ ആദ്യം കിട്ടുന്നത് ചുറ്റുമതില, വേണ്ടാന്നല്ല, കിട്ടാം, അതൊക്കെ ഇപ്പൊ തെറ്റാണോന്നല്ല. അയൽപക്കത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ വാതില് വെച്ചിട്ടേ ചുറ്റുമതില് പോലും പഴമക്കാര് തറവാട്ടാര് കെട്ടിയിട്ടുള്ളൂ. ഇന്ന് ആ ചുറ്റുമതിലിന്റെ ഉള്ളിക്കൂടൊന്ന് ശ്വാസം വിടാൻ പോലും, ഒരു കാറ്റു പോകാൻ പോലും സ്ഥലമല്ല. തൊട്ട അയൽപക്കത്തുള്ള ഒരു മനുഷ്യൻ 3 ആഴ്ച ക്രോ ഹോസ്പിറ്റലിൽ നെഞ്ചുവേദനയായിട്ട് കിടന്നാലും നമ്മളറിയൂല. അവസാനവൻ വീട്ടിക്ക് തിരിച്ചു വന്ന് അതിന്റെ പിറ്റേന്ന് കുടുംബക്കാരോ വാഹനമായിട്ട് നമ്മളെ മുറ്റത്ത് വന്ന് ഓണടിച്ചിട്ട് ചോദിച്ചു, സുഖമല്ലാതെ കിടന്ന അയമക്കാന്റെ വീട്? അയമേന്റെ വീട് അതാണ്, സുഖമല്ലാണ്ട് കിടക്കുകയായിരുന്നു. എനിക്കറിയാലോ കേട്ടോ, ഇതാരോ പറയുന്നത്, വേലിന്റെ അപ്പുറത്തുള്ളവർ. ആരെയും സഹായിക്കാനും നോക്കാനും നേരല്ല. അയൽപ്പക്ക ബന്ധങ്ങളിൽ ഒന്ന് അയൽവാസീന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് സുഖാണോ, നോമ്പൊക്കെ തുറക്കാൻ കിട്ടുന്നുണ്ടോ, മക്കളിപ്പെന്താ പഠനം, ഇതൊന്നുമില്ല ചോദ്യം. ഇപ്പൊ അസൂയ, ഞാൻ നന്നായില്ലെങ്കിൽ ഓ നന്നായിരുത്, എന്നേക്കാൾ ഓ നന്നായാ അത് മതി ഓനോട് വെറുപ്പുണ്ടാവേ. അത് ദീനായാലും പൈസ ആയാലും ഓന് കുറച്ച് മുതലുണ്ടായോ നമ്മക്ക് ഓൻ അസൂയ തുടങ്ങി. ഓൻ കുറച്ച് നന്നായി പള്ളിയും നിസ്കാരമൊക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങി, നമ്മക്ക് അസൂയായി. ഒരു മനുഷ്യനോട് ഇന്ന് നമ്മളോട് ഒരാൾക്ക് വെറുപ്പുണ്ടാണ്, നമ്മൾ നന്നായാ മതി, അതാ കാലം. അതുകൊണ്ട് തന്നെയാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൊട്ട അയൽപ്പക്കത്തുള്ള കൈക്കോട്ടൊന്നുന്ന ഒരു സാധുവിന്റെ മോക്ക് കഴിഞ്ഞ SSLC 10 A+ ആ കുട്ടി ഇപ്പോഴും പഠിക്കുന്നത് ട്യൂട്ടോറിയയില്ല. കാരണം വാപ്പാക്ക് മുതലിറക്കാൻ കയ്യിൽ മുതലില്ല, പൈസ എണ്ണിക്കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് സീറ്റ് വാങ്ങാൻ ആ സാധുവിന് കഴിവില്ല, ആ സാധുവിന് പദവില്ല, ആ സാധുവിന് പിടുത്തല്ല, ആ സാധുവിന് ഒരാളെ അറിയൂല. എന്നാ 10 A+ കിട്ടിയ തൊട്ട അയൽപ്പക്കത്തുള്ള പൈസക്കാരന്റെ മോള് പഠിക്കുന്നത് കേരളത്തിലെ പേരുകേട്ട സ്ഥാപനത്തിൽ. വാപ്പാക്ക് മുതലുണ്ട്, വാപ്പാക്ക് പദവിയുണ്ട്, വാപ്പാക്ക് സ്വാധീനമുണ്ട്. ആ നമ്മള് അവൽ വക്തിന് റബ്ബിന്റെ നേരെ സുജൂദ് ചെയ്ത് നെറ്റിയിൽ ഒരു കറുത്ത തയമ്പുണ്ടാക്കിയിട്ട് പറയാ, പടച്ചവനെ ഇസ്ലാമിന്റെ ഇസ്സത്ത്, ഇതാണോ ഇസ്സത്ത്, ഇതാണോ ദീന്? ചോർന്നൊലിക്കുന്ന കൂരന്റെ തായ പൈതലിന്റെ മാറത്തെ കടക്കി പിടിച്ചൊരു മകൻ കരയുമ്പോ, വീണുപോയി കട്ടില് കിടക്കുന്ന വാപ്പാക്കൊന്ന് ബാത്റൂമിൽ പോകാൻ ഒരു കസേര വാങ്ങിക്കൊണ്ടുവന്ന് ദ്വാരം തുളച്ചതില് ആ വാപ്പാന്റെ അപ്പി ശേഖരിക്കാൻ ഒരു പ്ലേറ്റ് വെച്ച് കാത്തിരിക്കുമ്പോ, അവനാന്റെ യൂറോപ്യൻ ക്ലോസറ്റിന്റെ ഉൾഭാഗത്തെ ടൈല് ഇറ്റാലിയൻ മാർബിളാക്കാനും മുറ്റത്ത് മൊസൈക്ക് വിരിക്കാനും റിമോട്ട് കൺട്രോൾഡ് ഡോറ് വെക്കാനും 10,000 ചെലവാക്കുന്ന നമ്മക്ക് എന്ത് ദീനാ മനുഷ്യരെ അള്ളാനെ ബോധ്യപ്പെടുത്താനുള്ളത്? വഹ്സിന്നിൽ ആചാരിക്ക്, നിന്റെ അയൽവാസി പറയണോ ഇനി ഒരു നല്ല ഈമാനുള്ളവനാണ്, എന്നെ തൊട്ടവും വിശ്വാസമുള്ളവനാണോ? ജനങ്ങളിൽ ഏറ്റവും വൃത്തി കെട്ടവൻ ആരാന്നറിയോ? ഏറ്റവും നാണം കെട്ടവൻ അയൽവാസിയുടെ പെണ്ണിനെ വ്യഭിചരിക്കുന്നവൻ. അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചതാ, അയൽവാസീന്റെ പെണ്ണുങ്ങളെ നോക്കി നിൽക്കുന്നേ, കണ്ണുകൊണ്ട് ആസ്വദിക്കുന്നേ.
അയൽവാസീന്റെ പെണ്ണുങ്ങളെ വ്യഭിചരിക്കുന്നവനെക്കാളിലും നാണം കെട്ടമാറി ലോകത്ത് വേറല്ല, ഇസ്ലാമിലല്ല, ലോകത്ത് വേറല്ല. അതൊരു ബന്ധ, അതൊരു പദവിയാണ്. ഇന്ന് അയൽക്ക ബന്ധങ്ങളൊന്നുമില്ല, കുറെ ആള് പണക്കില്ല, കുറെ ആള് യാതൊരു ജവാബുമില്ല. ഇപ്പൊ കാണുകുടുംബങ്ങളാണ്. സ്വന്തം ഫ്ളാറ്റിന്റെ അപ്പുറത്തെ റൂമ് കിടക്കുന്നവൻ എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ ഓനൊന്ന് ചീഞ്ഞു നാറണം. വഹസിന്നിലാചാരിക്ക്. ഇപ്പൊ ഞാൻ എത്ര നല്ല പ്രസംഗിയനാണെങ്കിലും എന്റെ അയൽവാസി പറയാ, ഓനെ പ്രസംഗിക്കാനേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഒരു നേട്ടവുമില്ല ദുനിയാവിന്. മരിച്ചാൽ പോലും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. എന്നാൽ അയൽവാസികൾ നമ്മളെ പറ്റി പറയാ, അയാൾ ആടുള്ള എന്റെ ഒരു സമാധാന, എനിക്കൊരു ധൈര്യം. എന്റെ അയൽവാസി ആടെ വെളിച്ചം കണ്ടില്ല എനിക്കൊരു ബേജാറാ എന്ന് പറയുന്നവരുണ്ട്. എന്റെ ആടെ വെളിച്ചം ഇല്ലെങ്കിൽ എനിക്കൊരു ബേജാറാന്ന് പറയുന്നവരുണ്ട്. എനിക്ക് കിണറിൽ വെള്ളം പറ്റിയാലും ഒരു സമാധാനം, ഓനൊരു പൈപ്പ് ഇങ്ങോട്ട് ഇട്ടിരുന്നു പറയുന്നവരുണ്ട്. എന്നാ വെള്ളം ചോദിച്ചു വന്നിട്ടും അതെങ്ങനെ മുടക്കാനുണ്ട് എന്ന് വെപ്രാളപ്പെട്ടോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. സൂക്ഷിക്കണം. ദീന് എന്നൊക്കെ പറഞ്ഞാലേ ഈ ചെലവില്ലാത്ത നിസ്കാരവും നോമ്പോ ഒക്കെ ചെയ്യാനും നമ്മക്ക് ഗുണം കിട്ടുന്ന നാട്ടുകാർ വിലയിരുത്തുന്ന ഹജ്ജ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ദീന് നെഞ്ചിൻ്റെ ഉള്ളിൽ കൊണ്ടടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അറിവാണ്, അതൊരു വല്ലാത്ത തിരിച്ചറിവാണ്. ആ ദീനിനാ ഇസ്ലാം പ്രാധാന്യം കൊടുത്ത്, ആ അറിവിനാ ഇസ്ലാം വില കൊടുത്ത്, ആ ജീവിതം കണ്ടിട്ട് ആ ശത്രുക്കൾ പോലും ഇസ്ലാമിനെ ബഹുമാനിച്ച്. നാലാമത്തെ സ്വഭാവം, നമ്മളൊരു നല്ല മുസ്ലിമാണെന്ന് റബ്ബ് നമ്മളെ വിലയിരുത്തും. നമ്മൾ ആരാണെങ്കിൽ ഇസ്ലാമായ വാപ്പാന്റെ ഇസ്ലാമായ ഉമ്മാന്റെ മക്കളായി ജനിച്ചതുകൊണ്ട് മുസ്ലിമായോല നമ്മളിൽ പലരും. ഇനി എങ്ങനെ മുസ്ലിമായി? ഞാനിപ്പോ വാപ്പ ഇബ്രാഹിമാൻ, ഉമ്മ നഫീസ, പിന്നെ പണ്ടേ ഞങ്ങളൊരു മുസ്ലിം കുടുംബം, അങ്ങനെയായി. അപ്പൊ പേര് കൊണ്ട് നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. അള്ളാഹുവിന്റെ കണ്ണിൽ നമ്മൾ മുസ്ലിങ്ങളാണ്. റബ്ബ് നമ്മളെ മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കണമെങ്കിൽ എന്തു വേണം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുക, നീ ഒരു മുസ്ലിമാണെന്ന് റബ്ബ് ഉറപ്പിക്കണമെങ്കിൽ, റബ്ബിന്റെ എഴുത്തിൽ തീരുമാനത്തിൽ നീ ഒരു മുസ്ലിമാണ് എന്ന് അല്ലാഹ് എഴുതണമെങ്കിൽ, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കണം. നിനക്കൊരു ഗുണം കിട്ടുന്നത് നീ എങ്ങനെ ആഗ്രഹിക്കുന്നോ അതുപോലെ അവനും കിട്ടണം നിന്റെ മനസ്സിൽ ആഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നാടിനും മറ്റൊരുത്തനും എന്തെങ്കിലും ഗുണം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാൻ ഇനി മെനക്കെടാൻ പോയിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം കുടുംബത്തിലെ നിത്യരോഗികളെ കുളിപ്പിക്കാൻ IMB-ന്റെയും ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെയും വൾണ്ടിയർമാര് വരണം നമ്മളെ വല്യമ്മാനെ കുളിപ്പിക്കാൻ. ഏതെങ്കിലും നാട്ടിൽ നിന്ന് ആൾക്കാർ വരണം. ഒരു ഗുണം നമ്മളെ കൊണ്ട് നമ്മളെ നാടിനുണ്ടായത് എന്താ? നമ്മളെ സമൂഹത്തിന് ഉണ്ടായത് എന്താ? നമ്മളെ കൊണ്ടൊരു ഗുണം, ആ ഞാനത് ചെയ്തെടുത്തു. മഹാനായ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ, എന്റെ പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഒരല്പസമയമെങ്കിലും നീക്കി വെക്കുന്നതാണ്. ഒരു ഗുണവും ചെയ്യാത്തവരുണ്ട്, ഒന്നിനും മേലനങ്ങളും നടത്താത്തവര്, ഒരാൾക്കും ഒരു ഗുണവും ചെയ്യാത്തവര്, സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഒരു പ്ലാവല നിൽക്കണേ പഠിക്കരുത്തി വരണം. സ്വന്തം പിയ്യാപ്പിളക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ, പുരയിലെ പണിക്കാരിത്തി വന്നിട്ടില്ലെങ്കിൽ പുറത്തുനിന്നാ ഫുഡ്. ആ കാലഘട്ട കൺമുൻപിൽ നമ്മളെ കൊണ്ട് നാടിനുണ്ടായ ഒരു ഗുണം എന്താ? ഞാൻ എന്റെ ഓരോ മനുഷ്യരോടും ചോദിക്കട്ടെ, നമ്മൾ ജീവിച്ച നാട്ടിൽ, നമ്മളെ ചുറ്റുപാടിൽ, നമ്മളെ കൊണ്ട് നമ്മളെ നാടിനുണ്ടായ ഒരു ഗുണം, അല്ലാന്റെ ദീനിനുണ്ടായ ഒരു ഗുണം എന്താ? ഈ ദീനിന് വേണ്ടി പണിയെടുത്ത എത്ര ആളുകളുണ്ട്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനി ദഅവത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രാസംഗികമാരായ കുറച്ച് ആളുകളുടെയും ചില സംഘടനാ നേതാക്കളുടെയും ബാധ്യതയൊന്നുമല്ല. ആരും ഏറ്റെടുക്കാത്തത് കൊണ്ട് ഒരു സംഘടന ഉണ്ടായി, കുറച്ച് പ്രാസംഗികമാരുണ്ടായി എന്ന് മാത്രം, ഓരോരുത്തന്റെയും ബാധ്യതയാണ്. ഞാൻ ചോദിക്കുന്നു യുവാക്കളോട്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ചെയ്ത ത്യാഗം എന്താ? ഈ കേട്ടിരിക്കുക, കുറെ ഇങ്ങനെ കേൾക്കുക, എന്നിട്ട് നാട്ടുകാരോട് പറയും ഉപ്പര പ്രസംഗം ഭയങ്കരട്ടോ, യൂട്യൂബിൽ ഞാൻ സ്ഥിരം കേൾക്കൂട്ടോ, അല്ലെങ്കിൽ ഇയാളെ പ്രസംഗം ഭയങ്കരട്ടോ. ഇതിങ്ങനെ കേൾക്കല് ദീനല്ല. ഒരു വെള്ളിയാഴ്ച മുൻപറിന്ന് കേൾക്കുന്ന ഒരു അക്ഷരം വീട്ടിൽ ചെന്ന് സ്വന്തം കെട്ടിയ പെണ്ണിനോട് പറയാൻ മാത്രം നാവിന്റെ കരുത്തില്ലെങ്കിൽ, നമ്മൾ എന്ത് ഗുണ നമ്മളെ ദീനിനെ കൊണ്ടും നമ്മളെ ജീവിതം കൊണ്ടും മറ്റൊരാൾക്ക് ചെയ്ത്? നമ്മക്ക് ഉണ്ടാക്കാൻ ഓടി, നമ്മൾ ആർത്തി പിടിച്ചു വാരി, നമ്മളെ സൗകര്യത്തിന് നമ്മൾ ഒരുക്കി എന്നല്ലാതെ, ഒരാളുടെ കണ്ണീരൊപ്പാൻ, ഒരാളുടെ ജനക്ഷേമത്തിന്, സേവനത്തിന് എന്ത് ത്യാഗം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്? എന്നെ കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറയാൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മദീന പള്ളിയിൽ അവസാന പ്രസംഗം നടത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ ഇങ്ങനെ നിൽക്കുക. ഇതോടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടോ, സമയേറിപ്പോയി. പ്രസംഗത്തിന്റെ അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽ യുബല്ലിഗു ശാഹിദുൽ ഗായിബ്,
ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് അറിയിച്ചു കൊടുക്കണം. സഹാബാക്കൾ അതും കേട്ട് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ നിന്ന് സമ്മതം വാങ്ങി കിട്ടാവുന്നത്ര ഭക്ഷണങ്ങളും സാധനങ്ങളും എടുത്ത് ഒട്ടകം എങ്ങോട്ടാണോ മുഖം തിരിച്ചു നിന്നത് ആ ഒട്ടകപ്പുറത്ത് കയറി ആ വൈക്കവര് പുറപ്പെട്ടു. എന്തിന്? അള്ളാന്റെ ദീന് ദഅവത്ത് ചെയ്യാൻ. ഈ കടല് കടന്നു വന്നില്ലേ സഹാബി മാലിക്കും ദീനാറും കൂട്ടരും? രാജ്യത്തിന്റെ ലോകത്തിന്റെ ഉഗാണ്ട മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യയും പശ്ചിമേഷ്യയും അടക്കം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പുറപ്പെട്ടു സഹാബാക്കൾ. റസൂലുള്ള അറഫ മൈതാനിയിൽ പ്രസംഗിക്കുമ്പോൾ 125,000 സഹാബാക്കൾ ആ പ്രസംഗം കേൾക്കാനുണ്ട്. ഇന്ന് മക്കയിലും മദീനയിലും കൂടി 15,000 താഴെ സഹാബാക്കളെ കബറേയുള്ളൂ. ബാക്കി 110,000 സഹാബാക്കളെ കബർ എവിടെയാണെന്നറിയോ? ലോകത്തിന്റെ നാനാഭാഗത്ത. അവരെന്തിനു പോയതാണെന്നറിയോ? അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാൻ, ദഅവത്ത് നടത്താൻ, ജനങ്ങളെ അറിയിച്ചു കൊടുക്കാൻ. നമ്മളോ? നമ്മളെ കൊണ്ടൊരു നാടിന് സമൂഹത്തിനുണ്ടായ ഗുണം എന്താ? നമ്മളിങ്ങനെ കേൾക്കും കുറെ, വെള്ളിയാഴ്ചയൊക്കെ നേരത്തെ വരികയും ചെയ്യും. ഒരു മനുഷ്യനോട് ദീന് പറയാൻ മെനക്കെടാൻ അതിനൊന്നും കിട്ടൂല, കേൾക്കാൻ കിട്ടും എന്ന കോല കുറ്റല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ കേരളം ഇന്ന് മാറിയതെന്താ? ഈ മെമ്പറിൽ മലയാളം, ഈ കേരളത്തിലെ പല മെമ്പറുകളിൽ മലയാളം എത്തിയത് എന്തുകൊണ്ടാണ്? ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, കേരളത്തിലുള്ള വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അബുസബാഹു മൗലവിയെ പോലെ, അലവി മൗലവിയെ പോലെ, അമാനി മൗലവിയെ പോലെ, എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ കേരളത്തിന്റെ മുച്ചൂടും സഹിച്ച് ത്യാഗം ചെയ്തതിന്റെ പേരിലാണ്. 9 ഗർഭിണിയായ സ്ത്രീകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നഫീസത്ത് മാല പിഞ്ഞാണത്തിൽ എഴുതി കുടിപ്പിച്ച് കൊന്നിട്ടുണ്ട് കേരളം. അപസ്മാരം ബാധിച്ച പൈതലുകളെ മന്ത്രി ചൂതി കൊടുക്കുന്ന ഏലസിന്റെ ഫലത്തിൽ മാത്രം വാപ്പാന്റെ മടിക്കിടന്ന് കൊന്നിട്ടുണ്ട് കേരളത്തിലെ ജനത. കിടന്ന കിടക്കപ്പായിൽ നിന്നും പെണ്ണ് നേരം വെളുക്കുമ്പോൾ അല്പം മാറിക്കിടന്ന ഓളെ ജിന്നു കൊണ്ടുപോയതാണെന്ന ധാരണന്റെ പേരിൽ അടച്ചിട്ട റൂമിനുള്ളിൽ ഉസ്താദുമാർക്ക് അടിച്ചിറക്കി ചികിത്സ കൊടുക്കാൻ സൗകര്യം ചെയ്ത് അവസാനം ഉസ്താദിന്റെ മുഖച്ചായലുള്ള മക്കളെ പ്രസവിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട് ഇപ്പൊ മക്കൾക്ക്. ഇതൊക്കെ എങ്ങനെ മാറിയതാണെന്നറിയോ? ഒരു റസൂല് വന്നതല്ല. കേരളത്തിൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ഇവിടത്തെ ചെറുപ്പക്കാരും പണ്ഡിതന്മാരും മെനക്കെട്ടതാ. വരാനിരിക്കുന്ന ഒരു തലമുറക്ക് വേണ്ടി ഞാനുങ്ങളും എന്താ ചെയ്ത്? ഇപ്പോഴും റമദാനിന്റെ പരാവുകളിൽ പള്ളിയിൽ തറാവീഹ് നടക്കുമ്പം നുരഞ്ഞു പൊന്തുന്ന ഫുൾജാർ ചോടകൾക്ക് കരിച്ചും പൊരിച്ചും ചീറിപ്പാഞ്ഞും പൊട്ടിത്തെറിച്ചും തിന്നാൻ ക്യൂ നിന്ന് അതിൻ്റെ ഇടയിലൂടെ ലഹരിയും മാരക വിപത്തുകളും മുസ്ലിം സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും കൊണ്ടുവരുന്ന ആധുനിക കാലഘട്ടത്തിൽ വളരുന്ന തലമുറയുടെ മസ്തിഷ്കത്തിൽ ലിബറലിസവും അതല്ലെങ്കിൽ മനുഷ്യന്റെ ഗേസെക്സുകളും ലിബറൽ ചിന്താഗതികളും സ്വവർഗരതിയും കുത്തിക്കയറ്റുന്ന മീഡിയകളുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു സമൂഹത്തിന്, നമ്മളെ നാടിന്, നമ്മളെ മക്കൾക്ക് വേണ്ടി? എന്തെങ്കിലും കേട്ടാ പറയും, എന്തെങ്കിലും ആയിടട്ടെ, നമ്മൾ നമ്മളെ കാര്യം നോക്കി പോവുക, നശിക്കോ എന്തെങ്കിലും. അവസാനിപ്പിക്കാം. 5 മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും, എന്തുണ്ടായാ മതി, വലാ തുക്സിരില്ലാഹിക, നീ കൂടുതൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കരുത്, ഫുൾ ഹാപ്പിനെസ് കിട്ടണമെന്ന് ഒരിക്കലും നീ ആഗ്രഹിക്കരുത്. കാരണം ഫഇന്ന കസറത്തുല്ലാഹിക്കി തുമീതുൽ ഖൽബ്, അങ്ങനെ ആഗ്രഹിച്ചു തുടങ്ങിയ ആ ആഗ്രഹങ്ങൾ നിന്റെ ഹൃദയത്തെ കൊന്നുകളയും, നിന്റെ മനസ്സ് മരിച്ചു. ഫുള്ള് ഹാപ്പിനെസ്, ഒരു സങ്കടവും അനുഭവിക്കാൻ പറ്റൂല, എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്ന് ചിന്തിക്കരുത്. കാരണം ഇറക്കങ്ങളും കയറ്റങ്ങളും നിറഞ്ഞതാണ് ജീവിതം. ചില പെടക്കെടുക്കൊക്കെ ഒന്ന് താന്നു, അപ്പോഴേക്കും ബേജാറായിട്ട് ജീവനില്ലാണ്ടാക്കരുത്. ഉണ്ട്, 10 സ്വപ്നം കണ്ട് കിടന്ന കുട്ടിക്ക് 9 ആയി പോയപ്പോഴേക്കും 1 പേരില് ജന്മം തന്ന മാതാപിതാക്കളെയും സ്നേഹിച്ച അമ്മനെയും ബാപ്പനെയും മറന്ന് ഓള് ഫാൻമ തൂങ്ങി 1 ആ കാലത്തൊക്കെ ഞാൻ പറയലുണ്ട്, 98 210 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും തേടലും ഇക്കുഞ്ച പഠിച്ചോനെ അറിഞ്ഞോടും. 110 കിട്ടാൻ ഇന്ന് മക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഒളാകെ തകർന്നു പോവുക. വിവാഹത്തിൽ നിങ്ങൾ നോക്കൂ, എന്റെ വല്യമ്മ പറഞ്ഞു കല്യാണം കഴിഞ്ഞ 4 രാത്രിയാ വല്യാപ്പാൻ ഒന്ന് കണ്ടെന്ന്. അന്ന് അങ്ങനെയാ, രാത്രിയാ കല്യാണം, പകലിട്ട് കാണിയില്ല, നയിക്കാൻ പോയിണ്ടാവും, രാത്രി എപ്പോഴെങ്കിലും വരും, കൂടെ കിടക്കും. 4 അന്ന് രാത്രിയാ ഞാൻ വല്യാപ്പാൻ ഒന്ന് നല്ലോണം കണ്ട്, ആ ഇയാളാലും വയ്യാപ്പളാണ്. ഇന്ന് കെട്ടിയതിന്റെ പിറ്റേന്ന് കുട്ടിങ്ങ് പോരും, എന്താ അത് തീർക്കുക, അത് ഒഴിവാക്കുക, അല്ല ഒന്നുമില്ല, അല്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, വലിയ കാരണങ്ങളൊന്നും വേണ്ട, നിസാര കാരണങ്ങൾ മതി, ആർക്കും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഒന്ന് കഴിഞ്ഞാൽ 2 തൊലാക്ക്, ഓനെതിരെ കേസ് കൊടുക്കും, ഓലെ ഞാൻ കണക്ക് എറിയിപ്പിക്കും, ഇതപ്പ ഭർത്താനം. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, മക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ചെറിയ കാര്യങ്ങൾ പോലും.
അവർക്ക് ജീവിതത്തിലോട് പോലും പല ത്യാഗങ്ങൾക്കുള്ള മനസ്ഥിതി തോന്നുന്നില്ലല്ലോ. നമ്മളൊക്കെ അങ്ങനെ പറയലുണ്ട്, ഞാനൊക്കെ പണ്ട് കട്ടൻ ചായക്ക് പച്ചമാങ്ങിയ കടിച്ചുകൂട്ടിയെന്ന്. അത് പാസ്റ്റായിട്ട് രസത്തിന് പറയാം. അപ്പൊ മക്കളറിയ അത് നിങ്ങളെ വേരക്കേട്. കാരണം എന്താ, ഇപ്പോൾക്ക് ആദ്യത്തെ ദിവസം ബർഗർ വേണം, രണ്ടാം ദിവസം സാൻഡ്വിച്ച് വേണം, മൂന്നാം ദിവസം ഷവർമാണോ, നാലാം ദിവസം വേറെന്തേമോ. അതില്ലെങ്കിൽ ഉമ്മാനെ വരച്ച വരയിലും നിർത്തും, വാപ്പാനോട് പൊരേക്കാറുണ്ടെന്നും പറയും. എല്ലാവരും നല്ലട്ടോ, ആ കാല കൂടുതൽ ഹാപ്പിനെസ് ആഗ്രഹിക്കരുത്, അത് നിലനിൽക്കൂല. അങ്ങനെ കിട്ടി കിട്ടി തുടങ്ങിയ ചെറിയ സങ്കടം പോലും സഹിക്കാൻ പറ്റാണ്ടായി പോകും, അവൾ തകർന്നു. കൊള്ള ലാഭം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു 10 രൂപ നഷ്ടപ്പെട്ടാൽ പിന്നെ അവന്റെ ഉറക്കം പോകും. അതാ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മിനിറ്റ് ഉറങ്ങാൻ പറ്റാതെ വേദന കൊണ്ട് പെടയുന്ന 100 രോഗികളുണ്ട്. അതേ സ്ഥാനത്തും മൂക്കൊന്ന് അടഞ്ഞാ മതി, തിന്നുന്ന ഭക്ഷണത്തിന്റെ സ്മെല്ല് കിട്ടാണ്ടെന്ന ഞമ്മക്കുള്ള പ്രാന്തെന്താ. പെണ്ണുങ്ങളോട് ദേഷ്യം, മക്കളോട് ദേഷ്യം, പടച്ചവനോട് വരെ ദേഷ്യം, വല്ലാത്തൊരു സ്വൈര്യക്കിടന്താ മൂക്കടഞ്ഞുപോയതാണ്. ഒരു നേരം ഉറങ്ങാൻ പറ്റാണ്ട് വേദന സഹിച്ച് മലദ്വാരത്തിൽ പോലും ക്യാൻസർ ബാധിച്ച് പെടയുന്നവരുണ്ടാകുമ്പോൾ വല്ല തുക്സിരുല്ലാഹിക്ക, ഫുള്ള് ഹാപ്പിനെസ് ആഗ്രഹിക്കരുത് കേട്ടോ. കാരണം ഫഇന്ന കസ്റത്തുല്ലാഹിക്ക് തുമീത്തുൽ ഖൽബ്, അതിന്റെ മനസ്സ് കുന്നുകളയും. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുക. അറിവുകളാണ് തിരിച്ചറിവുകളാകേണ്ടത്. കുറെ അറിവുകൾ ഉണ്ടായിട്ട് കാര്യമല്ല, എന്നാൽ ചില അറിവ് നഷ്ടമില്ലാത്ത ചില അറിവുകൾ മാത്രം ഉണ്ടായിട്ടും കാര്യമല്ല. ഏതുപോലെ നിസ്കാരവും നോമ്പും എല്ലാവർക്കും ഉണ്ട്. കാരണം എന്താ, ഒരു ചെലവുമില്ല. നിസ്കാരത്തിന് ഉദൂനൊരു 500 രൂപയും നിസ്കാരത്തിനൊരു 100 രൂപയും വെച്ച് നോക്കേണ്ടി, എന്നാ പള്ളി തന്നെ കൂട്ടിയിടേണ്ടി വരും. കാരണം ചെലവില്ലാത്തതൊക്കെ നമ്മൾ യഥേഷ്ടം ചെയ്യും. എല്ലാവരും അത്തരക്കാരെന്നല്ല, പക്ഷെ പടച്ചോന്റെ മാർഗത്തിൽ ഒരു നല്ല അറിവുള്ള സ്വഭാവമുള്ളവരാകുക എന്ന് പറഞ്ഞാൽ അതല്പം ത്യാഗം തന്നെയാണ്. നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല, മറ്റാരും നമ്മളെ വിലയിരുത്തണം, ഫാൻസ് ആവണം, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാകണമെന്നൊന്നും ചിന്തിക്കണ്ട. മരിച്ച് കബറിലേക്ക് വിറക്കി വെക്കുമ്പോൾ അള്ള ഒരിക്കലും പറയരുത് പടച്ചോൻ വെറുത്തതായിരുന്നു, കള്ളനായിരുന്നു എന്നുള്ള ഏയാൻ ആകാശത്തുനിന്ന് വിളിച്ച് പറയരുത്. അത് പറയാതിരിക്കാൻ അറിവുകളെ തിരിച്ചറിവുകളാക്കുക, ഉപയോഗപ്പെടുത്തുക. ആ മനസ്സമാധാനത്തോടുകൂടി മരിക്കാൻ, റബ്ബിന്റെ അരികിലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നിന്ന് ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുവേ. മക്കളില്ലാതെ ഒരുപാട് കുടുംബം സങ്കടപ്പെടുന്നുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുവേ. കുടുംബ ജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന പലരുണ്ട് നാഥ. അസുഖങ്ങളെ കൊണ്ടും കുടുംബ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ എളുപ്പത്തിൽ ലഘൂകരിച്ച് നൽകണമേ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ അപ്രതീക്ഷിതമായ പരീക്ഷണത്തിന് വിധേയരായവരാണ് വിധവകൾ. ഞാൻ മരിച്ചാൽ ചിലപ്പോൾ എൻ്റെ ഭാര്യ വേറെ കല്യാണം കഴിച്ചോളണമെന്നില്ല, അതെന്തുകൊണ്ടാണെന്നറിയോ? ഒരുപക്ഷെ മക്കളെ പേടിച്ചിട്ടായിരിക്കും. രണ്ടാമത്, അങ്ങനെ കെട്ടാൻ തയ്യാറായാൽ ആ ആണിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം പോലും ആ പെണ്ണിന് നഷ്ടപ്പെടും. പിന്നെന്താ ആൾക്കാർ പറയാന്നറിയോ, ഓ മരിക്കാൻ കാത്തുന്നത് ഓള് വേറെ കെട്ടെ, ഓക്കാ മക്കളെ നോക്കി ആടന്നാ പോരായിരുന്നോ, ഇതിനപ്പോ വേറെ കെട്ടാൻ പോയത്, ഓന്റെ എട്ടനും അനിയനും ഓന്റെ അപ്പയമ്മയൊക്കെ നോക്കിയുള്ളു തന്നെയെന്ന് അറിയാം. ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു പോയവരും ഒരു ജീവിതം ആഗ്രഹിച്ച് പാതി വഴിയിൽ ജീവിതത്തിന്റെ തുണ നഷ്ടപ്പെട്ടവരാണ് വിധവകൾ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വിഡോ കെയർ. മാസത്തിൽ ഇത്ര അവർക്കൊരു പെൻഷൻ കൊടുത്ത് അവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ആരും അറിയാതെ, അവരേതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാതെ, ചൂഷണം ചെയ്യാതെ. അതാണ് വിഡോ കെയർ. അവർക്കുള്ള കലക്ഷനാണ് ഇന്ന് ഇവിടെ നടക്കുന്നതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. സാധിക്കുന്ന ആളുകൾ ആ ഒരു കാര്യത്തിൽ നല്ല നിലക്ക് ഇടപെടണമേ എന്ന് ഓർമ്മപ്പെടുത്തി. വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നുപോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.